ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ കെവിൻ, കോട്ടപ്പുറം രൂപത സെൻറ്റ് മൈക്കിൾസ് ഇടവകയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി. കത്തോലിക്ക സഭ 2021 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമായി ആചരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ഔസേപ്പിതാവ് നാഥനായ തിരുക്കുടുംബത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. താൻ കണ്ട സ്വപ്നങ്ങളിൽ ദൈവഹിതം മനസ്സിലാക്കി ദൈവം കാണിച്ചു കൊടുത്ത വഴിത്താരയിലൂടെ നടന്ന് മറിയത്തെയും യേശുവിനെയും ചേർത്ത് പിടിച്ച ഔസേപ്പിതാവ്, തൻ്റെ പുത്രൻ്റെ അമ്മയാകാൻ ദൈവം തിരഞ്ഞെടുത്ത മറിയം, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്ന യേശു, അതെ, ഇതാണ് തിരുക്കുടുംബം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വിളനിലമാണ് കുടുംബമെന്ന് തിരുക്കുടുംബം നമുക്ക് കാണിച്ചു തരുന്നു. എൻ്റെ നയനങ്ങൾ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു എന്നാണ് തിരുക്കുടുംബത്തെ കണ്ട ശിമയോൻ പറഞ്ഞത്. നസ്രത്തിലെ തിരുക്കുടുംബം പോലെയാകണം ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക, നമ്മുടെ മധ്യേയുള്ള ദിവ്യ തേജസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഇതാണ് ക്രിസ്തീയ കുടുംബങ്ങളുടെ വിളിയും ദൗത്യവും. കുടുംബത്തിൽ മാതാപിതാക്കളുടെ സ്നേഹമാണ് മക്കളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. മാതാപിതാക്കളും മക്കളും പരസ്പരം സ്നേഹിക്കുമ്പോൾ, പരസ്പരം താങ്ങായും തണലായും മാറുമ്പോൾ അവിടെ തിരുക്കുടുംബം രൂപപ്പെടുന്നു. അക്രമവും അവഗണനയും വിഭാഗീയതയും ഇല്ലാതെ യഥാർത്ഥ മനുഷ്യവികസനത്തിൻ്റെ പാഠശാലകളായി ഓരോ കുടുംബവും രൂപപ്പെടണം. കുട്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ സ്നേഹിക്കുക, അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുക, ഇവയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിൽ നിന്നകന്ന് ഇൻ്റർനെറ്റിൻ്റെയും വീഡിയോ ഗെയിമുകളുടെയും മായാലോകത്തിലേക്ക് ചേക്കേറാനാണ് ഇന്നത്തെ മിക്ക കുട്ടികളും ഇഷ്ടപ്പെടുന്നത്. ഇതിൽ നിന്നും മാറി ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ കുട്ടികളായ നാം ശ്രദ്ധിക്കേണ്ടതല്ലേ? മാതാപിതാക്കളുടെ ചിന്തയും വാക്കുകളും മനോഭാവങ്ങളും ശൈലികളുമെല്ലാം കുട്ടികൾക്കുള്ള സുവിശേഷമാകണം. സ്നേഹമാകുന്ന നൂലിൽ കുടുംബാംഗങ്ങളാകുന്ന മുത്തുകൾ കോർത്തിണക്കി ഒരുമയുടെ ജപമാലയെന്തുമ്പോൾ കുടുംബം ദേവാലയമാകുന്നു. എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കുടുംബവും അതുവഴി സമൂഹവും ഒരു നല്ല ലോകവും രൂപപ്പെടും. ഈ ചിന്ത മനസ്സിൽ നിറച്ച് അതിജീവനത്തിൻ്റെ ഈ നാളുകളിൽ നമ്മുടെ കുടുംബവും നസ്രത്തിലെ തിരുക്കുടുംബത്തെ പോലെയാക്കി മാറ്റാൻ നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.